സംസ്ഥാനത്തിന്ന് 17,681 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും കൂടുതൽ രോഗികൾ ഇന്ന് തിരുവനന്തപുരത്താണ്. 2,143 പേർക്ക് കോവിഡ് ബാധിച്ചു. കോട്ടയത്ത് 1,702, കോഴിക്കോട് 1,680, എറണാകുളം 1,645, തൃശൂർ 1,567, പാലക്കാട് 1,558, മലപ്പുറം 1,372, കൊല്ലം 1,348, ആലപ്പുഴ 969, കണ്ണൂർ 967, വയനാട് 869, പത്തനംതിട്ട 821, ഇടുക്കി 654, കാസർഗോഡ് 386 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള രോഗബാധിതരുടെ എണ്ണങ്ങൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 97,070 സാമ്പിളുകൾ പരിശോധിച്ചു. അതേപോലെ തന്നെ നിലവിൽ 1,90,750 കോവിഡ് കേസുകളിൽ 13.7% വ്യക്തികൾ മാത്രമാണ് ആശുപത്രിയിലോ അതേപോലെ തന്നെ വീടുകളിലോ ഉള്ളത് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 208 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണസംഖ്യ 22,987 ഉയർന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 47 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 16,656 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 881 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 97 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 25,588 പേർ രോഗമുക്തി നേടി. തിരുവനന്തപുരത്ത് 1,888, കൊല്ലം 1,275, പത്തനംതിട്ട 1,661, ആലപ്പുഴ 1,520, കോട്ടയം 1,485, ഇടുക്കി 1,019, എറണാകുളം 3,377, തൃശൂർ 2,807, പാലക്കാട് 1,855, മലപ്പുറം 2,864, കോഴിക്കോട് 3,368, വയനാട് 956, കണ്ണൂർ 1,767, കാസർഗോഡ് 346 എന്നിങ്ങനെയാണ് രോഗമുക്തി നേടിയുള്ള കണക്കുകൾ. ഇതോടെ 1,90,780 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 42,97,046 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.